ഈ സിസ്റ്റർ അവരുടെ സുപ്പീരിയറാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഞാൻ രണ്ട് വെടിയൊച്ച കേട്ടതുപോലെ ഈ ആദ്യം പിടിച്ചോണ്ട് വന്ന് ഞാൻ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ വർക്ക് ചെയ്തിരുന്ന ആ വാർഡ് വിമൻസിൻ്റെ വാർഡാണ്. അവിടുത്തെ ജനലുകളെ നോക്കിയാൽ മെയിൻ ഗേറ്റ് ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ അവരെങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ തോക്കുധാരികൾ ഓടിക്കയറുന്നത് കണ്ടു. അപ്പോൾ അവരുടെ സുപ്പീരിയറിനോട് പറഞ്ഞു, സിസ്റ്റർ പോയി ഒളിച്ചോളാൻ പറഞ്ഞു. കിച്ചൻ്റെ അടുത്തായിട്ടുള്ള ആണ്, അവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്, ഒരു 10 അടിക്ക് 8 അടി അങ്ങനെയുള്ള ഒരു സൈസിൽ. അതിനകത്ത് 3-4 വലിയ ഫ്രീസറുകളുണ്ട്. നമ്മൾ ഐസ്ക്രീം പാർലറിലൊക്കെ പോകുമ്പോൾ കാണില്ലേ വലിയ പെട്ടി, അതുപോലെ 3-4 വലിയ ഫ്രീസറുകളുണ്ട്. ഡോറിൻ്റെ അടുത്ത് ഒരേ ഒരു വെർട്ടിക്കൽ നിൽക്കുന്ന ഒരു ഫ്രിഡ്ജും ഉണ്ട്, സാധാരണ ഫ്രിഡ്ജ്. ഈ സിസ്റ്റർ ഒളിക്കാൻ പോയത് ആ റൂമിലേക്കാണ്. അതിൻ്റെ ഒരു കഥക്ക് തുറന്നിട്ട് ഇരിക്കുന്നത്, പുറത്തേക്ക് ഒരു ചെറിയ ജനലും ഉണ്ട്. അതിൽ കയറി ആ ഡോറിൻ്റെ പിറകിലേക്ക് നിന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററിൻ്റെ കൈയും കാലും വരച്ച് കാലും മുട്ടൊക്കെ കുട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ് പേടി കാരണം. അപ്പോഴേക്കും ആ ജനലിൽ കൂടി ഈ തോക്കുധാരികൾ അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണുകയും ചെയ്യാമായിരുന്നു എന്ന്. അപ്പോൾ അവസാനമായിട്ട് ഉള്ള പ്രാർത്ഥന ചൊല്ലി മാതാവിനോട്. നമ്മൾ എത്രയും ദയുള്ള മാതാവ് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയാണ് അവസാനം ഈ സിസ്റ്റർ സാലി ചൊല്ലിയതെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന തീർന്നതോടുകൂടി സിസ്റ്ററിന് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. സിസ്റ്ററിന് ഒരു വെള്ള വസ്ത്രം ഇങ്ങനെ പൊതിയുന്നത് പോലെ ഒരു അനുഭവം. ആ അനുഭവത്തോടുകൂടി ഈ വിറയിലെല്ലാം നിന്ന് അനങ്ങാതെ ആ കഥകിൻ്റെ സൈഡിലിങ്ങനെ നിൽക്കുന്നതിന് സാധിച്ചു എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ഈ തോക്കുധാരികൾ ആ റൂമിൽ കയറി വന്നു. ഓരോരുത്തരും എല്ലാ ഒന്നിച്ചല്ല, ഓരോരുത്തരായിട്ടാണ് 3 പ്രാവശ്യമായിട്ട് വന്നത്. ഓരോരുത്തരും വന്നു ആ ഫ്രിഡ്ജുകളൊക്കെ തുറന്ന് അതിലതിൽ ഒളിച്ചിരിക്കണുണ്ടോയെന്ന് നോക്കുന്നതിനായിട്ട് അങ്ങനെ വന്നു. അതേ ഡോറിൽ കൂടി തിരിച്ചിറങ്ങിയും പോയി. സിസ്റ്ററിനെ കണ്ടില്ല, അല്ലെ കർത്താവോ മാതാവോ കാണിച്ചില്ല. അങ്ങനെയാണ് ആ സിസ്റ്റർ രക്ഷപ്പെടാൻ കാരണം. അവിടെ മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷം പിന്നീട് ഇപ്പോൾ 8:30 ഇതെല്ലാം കഴിഞ്ഞു, 1/2 മണിക്കൂർ കൊണ്ട് ഇവർ പ്രശ്നങ്ങളുടെ പരിപാടിയെല്ലാം തീർത്ത് എന്നെയും കൊണ്ട് പോയല്ലോ. കുറേ മണിക്കൂറുകൾക്ക് ശേഷം മേ ബി ഒരു 10 മണിയോ 10:30 ആയപ്പോഴേക്കായിരിക്കും സിസ്റ്റർ ആ നിൽക്കുന്ന നിപ്പിന്ന് അവിടെ നിന്ന് മാറി കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിലെ ലേഡി കുക്ക് ചെയ്തിരുന്ന ആ പയ്യൻ്റെ അമ്മ അവരെയൊക്കെ എല്ലാവരും അവിടെ അന്ന് ജോലിയിലുണ്ടായിരുന്ന 12 പേര് സെക്യൂരിറ്റിക്കാരുപയോഗിച്ച് ഉൾപ്പെടെ 12 പേര് സെക്യൂരിറ്റി ഉള്ളവരെല്ലാം മെയിൻ ഗേറ്റിൻ്റെ അടുത്തായിരുന്നു. മറ്റുള്ളവരൊക്കെ വാർഡിൻ്റെ അടുത്തൂടെയും ഇങ്ങനെ അവിടെ എല്ലാം വെടിവെച്ച് കൊന്നിരുന്നു ഇവർ. അവരെല്ലാം രക്തത്തിൽ കുളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തൻ്റെ കൂട്ടുകാരി സിസ്റ്റേഴ്സിനെ അന്വേഷിച്ച് തോട്ടത്തിക്കടെ പോയി. അങ്ങനെ തോട്ടത്തിക്കടെ അവരുടെ ശരീരം കണ്ടു. ഏതായാലും സിസ്റ്ററിനെ അവിടെ നിന്ന് പിന്നീട് ഗവൺമെൻറ് ഈ സിസ്റ്റർ പിന്നെ ചെയ്ത് ഈ പള്ളിയിലെല്ലാം ചെന്ന് നോക്കി, എൻ്റെ റൂമിൽ നോക്കി, എന്നെ അവിടെ കണ്ടില്ലല്ലോ. അപ്പം എന്നോടൊപ്പം 2011-10 പോയിരുന്ന ഒരു ജോർജ് അച്ഛൻ അന്ന് സനയെന്ന് പറയുന്ന സ്ഥലത്ത്, ഈ സ്ഥലത്ത് നിന്ന് ഒരു 800 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നു. ആ അച്ഛനെ ഈ സിസ്റ്റർ സാലി ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിച്ചു. ആ ജോർജ് അച്ഛനാണ് പിന്നെ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ കൽക്കട്ടയ്ക്കും ബിഷപ്പിനെയും ലോകമെമ്പാടും ഇങ്ങനെ അറിയിച്ചത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന്.